ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന HSS ഗ്രീൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേൽപ്പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രസക്ത വീഡിയോകൾക്കായി HSS ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോലിഭാരം കുറയ്ക്കുക എന്നുള്ളത്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു അവർക്ക് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കേണ്ട പീരീഡുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. അതിനൊരു കാരണം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രത്യേകമായി ക്ലർക്കോ മറ്റു തസ്തികകളോ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ജോലികൾ പലപ്പോഴും പ്രിൻസിപ്പൽമാർക്കാണ് ചെയ്യേണ്ടി വന്നിരുന്നത്. അതിനോടൊപ്പം അധ്യയനവും കൂടി കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്നാൽ ഇന്നലത്തെ തീരുമാനത്തോടുകൂടി 8 പീരീഡ് വരെ പ്രിൻസിപ്പൽമാർ പഠിപ്പിക്കുകയും അവരുടെ നേരത്തെ അധികമുണ്ടായിരുന്ന പീരീഡുകൾ തൊട്ടു താഴെയുള്ള ജൂനിയറായിട്ടുള്ള അധ്യാപകർക്ക് വീതിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നലത്തെ ഉത്തരവിൽ വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ആർക്കൊക്കെയാണ് പ്രയോജനം എന്ന് നോക്കിയാൽ പ്രിൻസിപ്പൽമാർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവരുടെ ജോലിഭാരം കുറയ്ക്കുക എന്നുള്ളത് അധ്യയനഭാരം കുറയുന്നു എന്നേ ഉള്ളൂ. പ്രിൻസിപ്പളുടെ ജോലികളെല്ലാം അവർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അധികമായി പീരീഡ് കിട്ടുന്നത് പ്രിൻസിപ്പളുടെ വിഷയത്തിൽ ആരാണോ ആ സ്കൂളിൽ ജൂനിയർ അധ്യാപകരായിട്ടുള്ളത് അവർ പ്രിൻസിപ്പളിൽ നിന്ന് മാറ്റിവെക്കുന്ന ഈ പീരീഡുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ അധ്യാപകർക്കും പ്രയോജനമുണ്ട്. അവർക്ക് അധിക പീരീഡുകൾ എടുക്കേണ്ടി വരുന്നതിലൂടെ അവരുടെ തസ്തിക ജൂനിയർ തസ്തികയിൽ നിന്നും സീനിയർ തസ്തികയായി ഉയർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സൂചന തന്നെയാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ കാണുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ മന്ത്രിസഭാ തീരുമാനം. 26 പീരീഡ് വരെ ക്ലാസ് ചുമതല വഹിച്ചിരുന്ന പ്രിൻസിപ്പൽമാരുടെ ജോലിഭാരം ആഴ്ചയിൽ 8 പീരീഡായി നിജപ്പെടുത്തും. പ്രിൻസിപ്പൽമാരുടെ വിഷയങ്ങളിൽ ജൂനിയറായവർക്ക് ആഴ്ചയിൽ 14 പീരീഡ് വരെയായി ഉയർത്തി. ഇതോടെ ഹയർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പൽമാരുടെ വിഷയങ്ങളിൽ ജൂനിയർ തസ്തികയിലുള്ളവർക്ക് സീനിയറാകാൻ അവസരം ലഭിക്കും. പ്രിൻസിപ്പൽമാരുടെ വിഷയങ്ങളിൽ ജൂനിയർ തസ്തിക ഇല്ലാത്ത സ്കൂളുകളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. ഇതിലൂടെ നിലവിൽ ജോലിയില്ലാത്ത അധ്യാപക യോഗ്യതയുള്ളവർക്ക് ഗസ്റ്റ് അധ്യാപകരാകാനുള്ള സാധ്യതയും കടന്നു വരുന്നുണ്ട്. എന്തായാലും നിരന്തരമായൊരാവശ്യം ഇവിടെ സാധൂകരിച്ച് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർ. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.